നമസ്കാരം. 1986 സെപ്റ്റംബർ 5, അതിരാവിലെ 4 മണി കഴിഞ്ഞ് 43 മിനിറ്റ്, കറാച്ചി എയർപോർട്ടിൽ. ആ സമയത്താണ് ഇന്ത്യയിൽ നിന്നുള്ള പാനാമിന്റെ ഫ്ലൈറ്റ് നമ്പർ 73 എത്തുന്നത്. ബോംബെയിൽ നിന്ന് കറാച്ചി വഴി ഫ്രാങ്ക്ഫർട്ടിലേക്കും അവിടെ നിന്ന് തുടർന്ന് യു എസിലേക്കുമുള്ള വിമാനമാണ്. യു എസിലെ ജോൺ എഫ് കെനഡി ഇന്റർനാഷണൽ എയർപോർട്ടാണ് അവസാനത്തെ ഡെസ്റ്റിനേഷൻ. 394 യാത്രക്കാരുമായി കറാച്ചിയിലെത്തിയ ആ വിമാനത്തിൽ നിന്ന് 109 യാത്രക്കാർ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് ഒത്തിരി യാത്രക്കാർ കയറാനുണ്ട്. സമയം 6 മണി. ആ സമയത്താണ് ആ വിമാനത്തിൽ കയറാനുള്ള യാത്രക്കാരുമായി ബസ്സുകൾ ടെർമിനലിൽ നിന്ന് വിമാനത്തിലേക്ക് തിരിച്ചത്. ഒരു ബസ് വിമാനത്തിന് അടുത്തെത്തി. ആ ബസ്സിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങി പ്ലെയിനിലേക്ക് നടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു വാൻ സൈറൻ ഇട്ട് ലൈറ്റ് തെളിയിച്ചുകൊണ്ട് അതിവേഗതയിൽ ആ വിമാനത്തിനടുത്തേക്ക് വന്നു. വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു വാനാണ്. ആ വാൻ വിമാനത്തിന് അടുത്തെത്തിയതും സഡൻ ബ്രേക്കിട്ട് നിർത്തുകയാണ്. ബ്രേക്കിട്ട് നിർത്തിയ നിമിഷത്തിൽ തന്നെ 4 ആളുകൾ ആ വാനിൽ നിന്ന് പുറത്തേക്ക് ചാടി വിമാനത്തിലേക്ക് കയറാനുള്ള ആ റാമ്പ് വഴി ഓടിക്കയറുകയാണ്. ആ വിമാനത്തിലേക്ക് ഓടിക്കയറുന്ന ആ ആളുകളെ ബസ്സിൽ നിന്ന് ഇറങ്ങിയായിരുന്ന യാത്രക്കാർ വ്യക്തമായി കാണുന്നുണ്ട്. 4 പേരാണ്, ശരിക്കും ആയുധധാരികളാണ്. വിമാനത്തിന്റെ വാതിലിന് അടുത്തെത്താറായതും പെട്ടെന്ന് അവർ ആകാശത്തേക്ക് നിറയൊഴിച്ചു. വെടിശബ്ദം ഉയർന്നതും ആ വിമാനത്തിന് ചുറ്റുമുണ്ടായിരുന്ന സകലതും ഞെട്ടിവിറയ്ക്കുകയാണ്. അപ്രതീക്ഷിതമായി അതിരാവിലെ വിമാനത്തിന് അടുത്ത് നിന്ന് വെടിശബ്ദം ഉയരുകയാണ്. സെപ്റ്റംബർ 5 ഈ ഹൈജാക്കിന്റെ കഥ നിങ്ങളുമുള്ള അവതരിപ്പിക്കുന്നത് എംലൈഫ് ബി എസ് ചന്ദ്രമോഹൻ. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഡീറ്റെയിൽ വീഡിയോയാണ് എംലൈഫ് ഡെയിലിയുടെ പ്രത്യേകത. കഥയിലേക്ക് കടക്കാം. ആകാശത്തേക്ക് മാത്രമല്ല വെടിവെച്ചയാൾ നിറയൊഴിച്ചത്, അയാളുടെ യന്ത്രത്തോക്ക് ഒന്ന് കറക്കിയപ്പോൾ സമീപത്തുണ്ടായിരുന്ന കുവൈറ്റ് എയർലൈനിന്റെ വിമാനവുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 ആളുകളുടെ പുറത്ത് വെടിയേൽക്കുകയും ചെയ്തു. വെടി ഉതിർത്തുകൊണ്ട് വിമാനത്തിലേക്ക് ആളുകൾ ഓടിക്കയറുന്ന കണ്ടതും അവർ കയറി വരുന്ന വാതിലിന് സമീപത്തുണ്ടായിരുന്ന എയർ ഹോസ്റ്റസ് വിമാനത്തിന്റെ വാതിലടയ്ക്കാനായി ഒരു ശ്രമം നടത്തി. ആ നിമിഷത്ത് തന്നെ മുന്നേ വന്ന ആള് ആ എയർ ഹോസ്റ്റസിന്റെ കാലിലേക്ക് നിറയൊഴിച്ചു. അതിവേഗം 4 പേരും വിമാനത്തിനകത്തേക്ക് കടന്നു. മെഷീൻ ഗണ്ണും ഷോട്ട് ഗണ്ണും അതോടൊപ്പം ഒരു സൂട്ട് കേസും അവരുടെ കയ്യിലുണ്ട്. ആ സൂട്ട് കേസ് നിറയെ ഗ്രനേഡുകളാണ്, പിസ്റ്റളുകളും കയ്യിലുണ്ട്. അതിരാവിലെ ബോംബെയിൽ നിന്ന് യാത്ര തിരിച്ച വിമാനത്തിൽ പല ആളുകളും നല്ല ഉറക്കത്തിലാണ്. ആ സമയത്താണ് വെടിയുടെ ശബ്ദവും പെട്ടെന്ന് 4 പേർ അകത്തേക്ക് ഇരിച്ചു കയറുന്നതും ചില യാത്രക്കാരുടെ ശ്രദ്ധയപ്പെടുന്നത്. നല്ല ഉറക്കത്തിലായിരുന്ന അടുത്തിരിക്കുന്ന യാത്രക്കാരെ പലരും വിളിച്ചുണർത്തുന്നത് ഈ നിമിഷത്തിലാണ്. ഈ സമയത്ത് വിമാനത്തിന്റെ ലെഫ്റ്റ് സൈഡിലെ 4-ാമത്തെ വാതിലിന് സമീപത്താണ് നീരജ ഭനോട്ട് ഉണ്ടായിരുന്നത്. പാനാമിന്റെ ആ വിമാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് കർട്ടനുണ്ട്. മുൻവശത്തു കൂടി ഭീകരന്മാർ അകത്ത് കടന്നുവന്ന് മനസ്സിലാക്കിയ നീരജ ഭനോട്ട് ഇന്റർകോം വഴി പൈലറ്റിനെ വിമാന ഹൈജാക്ക് ചെയ്തു എന്നുള്ള കൂടു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കാര്യം ധരിപ്പിച്ചു. അതോടൊപ്പം നീരജ ഒരു കാര്യം കൂടി പൈലറ്റിനോട് ആവശ്യപ്പെട്ടു, എത്രയും പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ. നീരജ ഭനോട്ട് പൈലറ്റിനെ വിവരമറിയിച്ച ആ നിമിഷത്തിൽ തന്നെ ഭീകരന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ നിന്ന എയർ ഹോസ്റ്റസ് ഷെറീൻ പാവനും ഇന്റർകോമിലൂടെ പൈലറ്റിനെ വിവരം ധരിപ്പിച്ചു. ഷെറീൻ പാവനും നീരജ് ഭനോട്ടും പറഞ്ഞ കാര്യം കേട്ട പൈലറ്റും കോ പൈലറ്റും ഫ്ലൈറ്റ് എഞ്ചിനീയറും കോക്പിറ്റിന്റെ മുകൾ ഭാഗത്തുള്ള എമർജൻസി വാതിൽ തുറന്ന് നേരെ മുകളിലേക്ക് കടന്നു. ഈ ഭാഗത്തായി കോക്പിറ്റിന് മുകളിൽ ഒരു എമർജൻസി വാതിലുണ്ട്. അതുവഴി അവർ മുകളിലോട്ട് കടക്കുമ്പോൾ അവരെത്തിച്ചേരുന്നത് എയർ ബ്രിഡ്ജിലാണ്. ടെർമിനലും പ്ലെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ബ്രിഡ്ജിലേക്ക് പൈലറ്റിനും ക്രൂ മെമ്പേഴ്സിനും എളുപ്പം രക്ഷപ്പെടാനുള്ള ഒരു വാതിലുണ്ട്. അതുവഴിയാണ് അവർ കടന്നത്. എയർ ഹോസ്റ്റസ് നൂപൂർ ഏതാണ്ട് വിമാനത്തിന്റെ മധ്യഭാഗത്താണ്. അവർക്ക് ഹൈജാക്കേഴ്സിനെയും കാണാം, പൈലറ്റിനെ കോണ്ടാക്ട് ചെയ്യുന്ന എയർ ഹോസ്റ്റസിനെയും കാണാം. അവർ തൊട്ടു മുമ്പ് അവരുടെ സഹപ്രവർത്തക കാലിൽ വെടിയേൽക്കുന്നത് കണ്ടിരുന്നു. ആകപ്പാടെ ഭയചകിതമായ ഒരു നിമിഷമാണ്. സകല ക്രൂ മെമ്പേഴ്സും ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ സൺഷൈൻ വാസുബാല എന്ന എയർ ഹോസ്റ്റസ് വ്യക്തമായും ആ കാഴ്ച കാണുന്നുണ്ട്. എയർ ഹോസ്റ്റസ് നീരജ് ഭാനോട്ടിന്റെ തലയിലേക്ക് ഒരു ഗൺ പിടിച്ചുകൊണ്ട് ഒരു ഭീകരം നിൽക്കുന്നത് അവർ ആ ഭാഗത്തേക്ക് നോക്കുന്ന കണ്ടതും പെട്ടെന്ന് മറ്റൊരാൾ അവരുടെ അടുത്തെത്തി. അയാൾ സൺഷൈന്റെ കഴുത്തിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് കോക്പിറ്റിലേക്ക് അയാളെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. AK-47 ആണ് അയാൾ
സൺഷൈന്റെ കഴുത്തിലേക്ക് പിടിച്ചിരിക്കുന്നത്. സൺഷൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീകരൻ കോക്പിറ്റിലേക്ക് കടന്നു. കോക്പിറ്റിലേക്ക് കടന്ന നിമിഷത്തിൽ തന്നെ സൺഷൈന് ഒരു കാര്യം വ്യക്തമായി. പൈലറ്റും സഹപൈലറ്റും ഫ്ലൈറ്റ് എഞ്ചിനീയറും ആ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന്, അവർ ഏതുവഴി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യവും കൃത്യമായി സൺഷൈന് മനസ്സിലായി. മുഗൾ ഭാഗത്തുള്ള എമർജൻസി വാതിൽ വഴിയാണ് പൈലറ്റും ടീമംഗങ്ങളും രക്ഷപ്പെട്ടിരിക്കുന്നത്. അവർ മുകളിലേക്ക് കയറിയാലുടൻ ആ വാതിലും അടയും. അതുകൊണ്ട് തന്നെ ആ രക്ഷപ്പെട്ട വാതിൽ ഒറ്റ നോട്ടത്തിൽ ആരുടെ ശ്രദ്ധയപ്പെടത്തില്ല. സൺഷൈൻ മനഃപൂർവ്വമാണ് ആ ഭാഗത്തേക്ക് നോക്കാത്തത്. പൈലറ്റിനും മറ്റ് രണ്ട് ക്രൂ മെമ്പേഴ്സിനും രക്ഷപ്പെടാനുള്ള മാക്സിമം സമയം കൊടുക്കാൻ വേണ്ടിയാണ് സൺഷൈൻ അങ്ങനെ ചെയ്തത്. പൈലറ്റിനെയും കോ പൈലറ്റിനെയും ഫ്ലൈറ്റ് എഞ്ചിനീയറെയും ആ ക്യാബിനിൽ കാണേണ്ടതാണ്. അവരെ കാണാതെ വന്നപ്പോൾ സൺഷൈനെ തോക്കിൻ മുന്നിൽ നിർത്തിയിരിക്കുന്ന ആ ഭീകരന് വളരെ അസ്വസ്ഥത തോന്നുകയാണ്. കറാച്ചിയിൽ നിന്ന് വിമാനം തട്ടിയെടുത്ത് ഇസ്രയേലിന്റെ മുകളിലെത്തുമ്പോൾ വിമാനം ബോംബ് വെച്ച് തകർക്കണം, ഇതാണ് ആ ഭീകരരുടെ ടാർഗറ്റ്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. വിമാനം പറത്താനുള്ള പൈലറ്റും സഹ പൈലറ്റും ആ വിമാനത്തിൽ നിന്ന് മുങ്ങിയിരിക്കുന്നു. എങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ഇപ്പോഴും ആ ഭീകരന് മനസ്സിലായിട്ടില്ല. അയാളുടെ തോക്ക് സൺഷൈന്റെ കഴുത്തിൽ തന്നെയാണ്. കറാച്ചിയിലെ എയർപോർട്ട് സെക്യൂരിറ്റി ഗാർഡുകളുടെ വേഷത്തിലാണ് ആ നാല് ഭീകരരും ആ വിമാനത്തിലേക്ക് കയറിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ അസോൾട്ട് റൈഫിളുകളും ഗ്രനേഡുകളും എക്സ്പ്ലോസീവ് ബെൽറ്റും AK-47 ഒക്കെ ഉണ്ട്. ശരിക്കും ആയുധധാരികളാണ് ആ നാല് പേരും. പൈലറ്റിന്റെ ക്യാബിനിലേക്ക് വന്ന ആ ഭീകരന്റെ പേര് സെയ്ദ് ഹസൻ സഫറിനി എന്നാണ്. അയാളെ പൊതുവെ എല്ലാവരും വിളിക്കുക മുസ്തഫ എന്നാണ്. അയാളാണ് നേതാവ്. കൂടെയുള്ളത് ജാമൽ സെയ്ദ് അബ്ദുൾ റഹീമും മുഹമ്മദ് ഹുസൈനും മുഹമ്മദ് അഹമ്മദുമാണ്. നാല് പേരും പാലസ്തീൻ തീവ്രവാദ സംഘടനയായ അബു നിദാൽ ഓർഗനൈസേഷന്റെ സജീവ പ്രവർത്തകരാണ്. ഒരാളുടെ ജന്മദേശം കുവൈറ്റ്, രണ്ടുപേരുടെ ലബനോൺ, നാലാമത്തെ ആള് പാലസ്തീൻ. ആ നാല് പേരും കൂടിയാണ് ഇപ്പോ വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. നീർജ ഭാനോട്ടിന്റെ കഴുത്തിൽ തോക്ക് പിടിച്ചിരിക്കുന്ന ആ തീവ്രവാദി നീർജ ഭാനോട്ടിനെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിക്കുകയാണ്, വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന കാര്യം. ഇപ്പോ ആ വിമാനത്തിലെ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. സമയം 6:15. ഇപ്പോ സഫറിനിക്ക് ഒരു കാര്യം ബോധ്യമായിരിക്കുകയാണ്. അയാൾക്ക് കറാച്ചിയിൽ നിന്ന് വിമാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പൈലറ്റ് കൂടിയേ തീരൂ. അതിനുവേണ്ടി എയർപോർട്ട് അധികാരികളുമായി സംസാരിക്കണം. അതിനുള്ള മാർഗമാണ് സഫറിനി ആലോചിക്കുന്നത്. അതിനുവേണ്ടി അയാൾ ആദ്യം ചെയ്തത് ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകളെ ജനറൽ ക്ലാസ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ആ ഭാഗത്ത് അയാൾ സംസാരിക്കുന്ന കാര്യം വേറെ ആരും കേൾക്കാതിരിക്കാനുള്ള ഒരു കരുതൽ കൂടി അയാൾ എടുക്കുകയാണ്. മുഴുവൻ ആളുകളും ഇപ്പോൾ ജനറൽ ക്ലാസ്സിൽ തന്നെയാണ്. അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ നേരെ തോക്കു പിടിച്ചുകൊണ്ട് ബാക്കി മൂന്നുപേരും നിൽക്കുകയാണ്. നേതാവായ സഫറിന്റെ അടുത്താണ് ഇപ്പോൾ രണ്ട് എയർ ഹോസ്റ്റസ്മാരുള്ളത്. ബിസിനസ് ക്ലാസ്സിലുള്ള ആളുകൾ കൂടി ജനറൽ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ സീറ്റുകൾ ഫില്ലായതുകൊണ്ട് അവരൊക്കെ ഇരിക്കുന്നത് ഇടനാഴിയിലും വിമാനത്തിൻ്റെ വാതിലുകളിലേക്കുള്ള വഴികളിലുമാണ്. സകല സ്ഥലത്തും ആളുകൾ ഇരിക്കുകയാണ്. ഹൈജാക്കേഴ്സ് എല്ലാവരോടും കൈ ഉയർത്താൻ ആവശ്യപ്പെട്ടു. എല്ലാവരും മുകളിലേക്ക് കൈ ഉയർത്തി. മുകളിലേക്ക് ഉയർത്തിയ കൈ കഴുത്തിന് പുറയിലായിട്ട് പിടിക്കാനാണ് വീണ്ടും ആവശ്യപ്പെട്ടത്. എല്ലാ യാത്രക്കാരും രണ്ട് കൈകളും പുറകിലോട്ട് പിടിക്കുകയാണ്. അതിനുശേഷം ഹൈജാക്കേഴ്സ് യാത്രക്കാരോട് കൈ കഴുത്തിന് പുറയിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കുനിഞ്ഞ് മുട്ടിൽ തലവെക്കാൻ ആവശ്യപ്പെടുകയാണ്. സകല ആളുകളും അവരവരുടെ മുട്ടിലേക്ക് തലകുനിച്ചു. വല്ലാത്തൊരു നിശബ്ദതയാണ് ഇപ്പോൾ ആ പ്ലെയിൻ മുഴുവൻ ഉള്ളത്. എയർ ഹോസ്റ്റസ്മാരായ സൺഷൈനും ഷെറിനുമാണ് ഇപ്പോൾ ആ ഭീകരന്മാരുടെ നേതാവ് സഫ്രീനിയുടെ ഒപ്പമുള്ളത്. സഫ്രീനി സൺഷൈനോട് വിമാനത്തിന്റെ വിൻഡോ വഴി പുറത്തേക്ക് നോക്കാൻ ആവശ്യപ്പെടുകയാണ്. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായി വിമാനത്തെ പട്ടാളം വളയാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. അങ്ങനെ വന്നോ എന്നാണ് ആദ്യം അയാൾ നോക്കിയത്. സൺഷൈനു പകരം അയാൾ ആ വിൻഡോയിൽ കൂടെ നോക്കിയാൽ ചിലപ്പോൾ ഷാർപ്പ് ഷൂട്ടേഴ്സ് ആ വിൻഡോയിലൂടെ അയാളുടെ പുറത്തേക്ക് വെടിവെക്കുമോ എന്നൊരു ഭയം അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെയും അയാൾ ഒന്നുകിൽ സൺഷൈനെ അല്ലെങ്കിൽ ഷെറിനെയാണ് ഉപയോഗിക്കുന്നത്. സൺഷൈനെ കൊണ്ടും ഷെറിനെ കൊണ്ടും നിരന്തരമായി അയാൾ പുറത്തേക്ക് നോക്കിപ്പിക്കുകയാണ്. ഈ സമയത്ത് കറാച്ചിയിലെ പാനം ഏവിയേഷന്റെ ചുമതല വഹിക്കുന്ന മാനേജർ വിരാഫ് ദൊറോഗ സ്ഥലത്തെത്തുകയും അയാൾ ഉറക്കെ മെഗാഫോണിലൂടെ ഹൈജാക്കേഴ്സിനോട് സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. വിമാനത്തിനകത്തിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയുന്ന അത്രയും ഉറക്കെയാണ് മെഗാഫോണിലൂടെ അനൗൺസ്മെന്റ്. ഹൈജാക്കേഴ്സുമായി ഒരു സന്ധ്യ സംഭാഷണമാണ് പാനാമിന്റെ ആ മാനേജർ ലക്ഷ്യമിടുന്നത്. പാനാമിന്റെ മാനേജറോട് മുൻവശത്തെ വാതിൽ തുറന്നു വെച്ച്
മുന്നിൽ സംശയം നടത്തിയിട്ട് അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ആ ലീഡർ ഉറക്കെ വിളിച്ചു പറയുന്നതും ഈ സമയത്താണ്. അയാൾക്ക് ഒരു പൈലറ്റിനെ വേണം, അതാണ് അയാൾ ആവശ്യപ്പെടുന്നത്. കറാച്ചിയിൽ നിന്ന് വിമാനം പറത്തിക്കൊണ്ടുപോകാൻ അയാളെ സഹായിക്കണം. അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ വിമാനത്തിലെ മുഴുവൻ ആളുകളെയും അവർ കൊന്നൊടുക്കും. ആ കാര്യമാണ് അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ വാതിൽ അടയ്ക്കുകയാണ്. അയാൾക്ക് എന്തെങ്കിലും പറയാനുള്ളപ്പോൾ അയാൾ വാതിൽ തുറക്കും, മുൻവശത്ത് സൺഷൈനെയും ഷെറിനെയും നടത്തും. അതിൻ്റെ പുറകിൽ നിന്നാണ് സംസാരിക്കുന്നത്. സ്നൈപ്പർ ഉപയോഗിച്ചുകൊണ്ട് അയാളെ അറ്റാക്ക് ചെയ്യാനായി ഏതെങ്കിലും കമാൻഡോസ് ശ്രമിച്ചാൽ വെടിയേൽക്കുന്നത് സൺഷൈനും ഷെറിനുമായിരിക്കും. അവരെ രണ്ടുപേരെയും മനുഷ്യ കവചമായി സഫറിനെ തുടക്കം മുതൽ നിർത്തുകയാണ്. സമയം അതിവേഗം മുന്നോട്ട് പോവുകയാണ്. രാവിലെ 10 മണി. സഫറിനെ ആ രണ്ട് എയർ ഹോസ്റ്റസിനെയും തോക്കിന് മുന്നിൽ നിർത്തിക്കൊണ്ട് വിമാനത്തിനകത്തുകൂടി ഒന്ന് സഞ്ചരിച്ചു. വിമാനത്തിന്റെ നടുക്കെത്തിയപ്പോൾ അവിടെ ഇടതുവശത്തിരുന്ന ചെറുപ്പക്കാരനിൽ അയാളുടെ ശ്രദ്ധ വീഴുകയാണ്. അയാളോട് ചോദിച്ചപ്പോൾ അയാളൊരു അമേരിക്കൻ പൗരനാണെന്നുള്ള മറുപടിയും കിട്ടി. കെനിയയിൽ ജനിച്ച ഇന്ത്യൻ വംശജനായ കാലിഫോർണിയയിൽ താമസിക്കുന്ന രാജേഷ് കുമാറാണ് അവിടെ ഇരുന്നത്. രാജേഷ് കുമാറിനെ കോർണർ പിടിച്ച് അയാൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. വിമാനത്തിന്റെ തുറന്നിരിക്കുന്ന മുൻവശത്തെ ഡോറിന് സമീപത്തായി രാജേഷ് കുമാറിനെ എത്തിച്ചു. ആ ഡോറിൽ മുട്ടുകൂത്താനാണ് രാജേഷ് കുമാറിനോട് തുടർന്ന് സഫറിനി ആവശ്യപ്പെടുന്നത്. രാജേഷ് കുമാർ മുട്ടുകൂത്തി. വിമാനത്തിന്റെ വാതിലിൽ മുട്ടുകൂത്തിയിരിക്കുന്ന രാജേഷ് കുമാറിന്റെ തലയിലേക്ക് കൈത്തൂക്ക് പിടിച്ചുകൊണ്ട് സഫറിനി ഉറക്കെ വിളിച്ചു പറയുകയാണ്, അരമണിക്കൂറിനുള്ളിൽ പൈലറ്റ് വിമാനത്തിൽ എത്തിയില്ലെങ്കിൽ ഞാൻ ഇയാളെ കൊല്ലും. രാജേഷ് കുമാറിൻ്റെ തലയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് സഫറിനി ഉറക്കെ വിളിച്ചു പറയുന്നത് എല്ലാവർക്കും കാണാം. വിമാനത്തിൽ ആ വാതിലിന് അടുത്തിരിക്കുന്ന ആളുകൾക്കും ഈ കാഴ്ച കാണാം. വിമാനത്തിന്റെ പുറത്ത് പല ഭാഗത്തായി അനവധി ആളുകളുണ്ട്, അവർക്കൊക്കെ വ്യക്തമായി ആ കാഴ്ച കാണാം. വിമാനത്തിന്റെ തുറന്നിരിക്കുന്ന വാതിലിൽ മുട്ടുകുത്തിയിരിക്കുന്ന രാജേഷ് കുമാറിന്റെ രണ്ട് കൈകളും തലയിൽ പുറകിൽ കെട്ടിയിരിക്കുകയാണ്. അക്ഷമയോടുകൂടി എന്താണ് സംഭവിക്കുക എന്നറിയാൻ വയ്യാതെ എല്ലാവരും നോക്കി നിൽക്കെ അസ്വസ്ഥനായ സഫ്രീനെ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ രാജേഷ് കുമാറിന്റെ തലയിലേക്ക് നിറയൊഴിച്ചു. സൈലൻസർ ഘടിപ്പിച്ച തോക്കായതുകൊണ്ട് വെടിയുടെ ശബ്ദം വിമാനത്തിനകത്തേക്ക് അധികം കേട്ടില്ല. വെടിയേറ്റ് രാജേഷ് കുമാറിനെ ഒരു കാലുകൊണ്ട് സഫറിനി താഴേക്ക് തള്ളുകയും ചെയ്തു. ശരിക്കും പൊക്കത്തിൽ നിന്നാണ് വെടിയേറ്റ് രാജേഷ് കുമാർ താഴേക്ക് വീണത്. വിമാനത്തിന്റെ അടിഭാഗത്തുണ്ടായിരുന്ന പാകിസ്ഥാനി എയർപോർട്ടിലെ ജീവനക്കാർ ഉടൻ തന്നെ രാജേഷ് കുമാറിനെ അവിടെ നിന്ന് വിമാനത്തിന് അടിയിലൂടെ എടുക്കുകയും ആംബുലൻസിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിവേഗം ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് നീങ്ങിയെങ്കിലും പോകുന്ന വഴിക്ക് തന്നെ രാജേഷ് കുമാർ മരിച്ചു. രാജേഷ് കുമാറിനെ വിമാനത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് ആ നിമിഷത്ത് തന്നെ സഫ്രീനി ഒരു അനൗൺസ്മെന്റിലൂടെ നടത്തി. അടുത്ത ഓരോ 15 മിനിറ്റിലും അയാൾ ഒരാളെ വീതം കൊല്ലാൻ പോവുകയാണ്. ശരിക്കും ഞെട്ടിക്കുന്ന അനൗൺസ്മെന്റ് ആണ് സഫ്രീനി നടത്തിയിരിക്കുന്നത്. ഈ സമയം വിമാനത്തിനകത്ത് വല്ലാത്ത അസ്വസ്ഥയായി കഴിഞ്ഞു. ഏകദേശം 3 മണിക്കൂറായി യാത്രക്കാർ തലയുടെ പുറകിൽ കൈകെട്ടി കുനിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുനിഞ്ഞിരുന്ന് ശീലമില്ലാത്തത് കൊണ്ട് പലരും തല നിവർത്തി തുടങ്ങി. അവർ ഭീകരരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ എല്ലാ വിധത്തിലും നിങ്ങളുമായി സഹകരിക്കാന്നൊക്കെ യാത്രക്കാർ ഭീകരോട് സംസാരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കുട്ടി ഒരു ഭീകരനോട് വെള്ളം ചോദിക്കുകയും ചെയ്തു. ശരിക്കും ദാഹിച്ചിട്ടാണ് ആ കുട്ടി ചോദിച്ചത്. ഒരു കൈയിൽ മെഷീൻ ഗൺ പിടിച്ചുകൊണ്ട് ആ ഭീകരൻ ഒരു കുപ്പി വെള്ളമെടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. പതുക്കെ അന്തരീക്ഷം ഒന്ന് ശാന്തമാവുകയാണ്. ഭീകരർ രാജേഷ് കുമാറിനെ വെടിവെച്ചു എന്ന കാര്യം വിമാനത്തിനകത്ത് ആരും അറിഞ്ഞിട്ടില്ല. ഏറ്റവും മുൻവശത്തുണ്ടായിരുന്ന ആ രണ്ട് എയർ ഹോസ്റ്റസ് മാത്രമാണ് യഥാർത്ഥത്തിൽ രാജേഷ് കുമാർ വെടിയേറ്റ് വീണത് കണ്ടത്. ബാക്കി ആരും തന്നെ ആ കാഴ്ച കണ്ടിട്ടില്ല. ഭീകരന്മാർ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുക്കുകയും ചെയ്തു. തല കുനിക്കാതെ നേരെ ഇരിക്കാൻ അവർ അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ്. പതുക്കെ പതുക്കെ ഭീകരന്മാരും ആളുകളും തമ്മിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ബന്ധമുണ്ടാകുന്നത് പോലെ ഒരു തോന്നൽ. ഈ സമയത്ത് വിമാനത്തിന് പുറത്ത് നെഗോഷിയേഷൻസ് അതിവേഗം നടക്കുകയാണ്. എയർപോർട്ടിന്റെ മെഗാഫോണിലൂടെയാണ് പാനാമിന്റെ ചുമതല വഹിക്കുന്ന ആ മാനേജർ സഫ്രീനിയുമായി സംസാരിക്കുന്നത്. സഫ്രീനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ആ തുറന്ന വാതിലടുത്ത് നിന്ന് പറയും. പക്ഷേ അയാൾ തൊട്ടു മുമ്പിൽ അപ്പോഴും സൺഷൈനും ഷെറിനും എന്ന ആ രണ്ട് എയർ ഹോസ്റ്റസ്മാരുണ്ടാവും. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. സഫ്രീനിക്ക് ആരെ കൊല്ലണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. സഫ്രീനി നീരജ ഭനോട്ടിനെ അടുത്തേക്ക് വിളിച്ചു. അവരോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ആ വിമാനത്തിലെ ആളുകളുടെ പാസ്പോർട്ട് കളക്ട് ചെയ്യാനാണ് സഫ്രീനി നീരജയോട് ആവശ്യപ്പെട്ടത്. സഫ്രീനിയുടെ ആവശ്യം കേട്ടതും നീരജയും സൺഷൈനും ഷെറിനും ഒന്ന് കണ്ണുകൾ കൊണ്ട്
പരസ്പരം സംസാരിക്കുകയാണ്. പാസ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലായി. എയർ ഹോസ്റ്റസ്മാർ ഭയന്നിരിക്കുന്ന യാത്രക്കാരുടെ അടുത്തേക്ക് നടക്കുകയാണ്, അവരുടെ പാസ്പോർട്ടുകൾ കളക്ട് ചെയ്യുകയാണ്. പാസ്പോർട്ട് കളക്ട് ചെയ്യുമ്പോൾ നീരജ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആരുടെയെങ്കിലും പാസ്പോർട്ട് അമേരിക്കൻ പാസ്പോർട്ട് ആണെങ്കിൽ ശബ്ദമുണ്ടാക്കാതെ തന്നെ നീരജ അവരോട് ആ പാസ്പോർട്ട് ഒളിച്ചു വെക്കാൻ ആവശ്യപ്പെടുകയാണ്. അറിയാതെ നീരജ കൊണ്ടുവന്ന ആ പ്ലാസ്റ്റിക് ബാഗിലേക്ക് പാസ്പോർട്ട് ഇട്ടുപോയ ചില അമേരിക്കക്കാരുമുണ്ട്. നീരജ പാസ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ ആ പാസ്പോർട്ടുകൾ ആ കൂട്ടത്തിൽ എടുക്കുകയും ചില സീറ്റുകളുടെ അടിയിലും ബാഗുകളുടെ അടിയിലുമായിട്ടൊക്കെ അത് ഒതുക്കുകയും ചെയ്യുകയാണ്. കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഒരു കെട്ട് പാസ്പോർട്ട് സഫ്രീൻ്റെ മുന്നിലെത്തി. സഫ്രീനെയും കൂടെയുള്ള ഭീകരനും കൂടി ആ പാസ്പോർട്ടുകൾ മുഴുവൻ പരിശോധിക്കുകയാണ്. അതിനകത്ത് അമേരിക്കക്കാരായ ആരുടെയെങ്കിലും പാസ്പോർട്ട് ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പാസ്പോർട്ടുകൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം സഫ്രീനിക്ക് മനസ്സിലായി, ആ വിമാനത്തിൽ അമേരിക്കക്കാർ ആരുമില്ല. ഒരു അമേരിക്കൻ പാസ്പോർട്ട് പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അയാൾ പാസ്പോർട്ടുകളുടെ എണ്ണവും ആളുകളുടെ എണ്ണവും സെപ്പറേറ്റ് എടുത്തിരുന്നുവെങ്കിൽ സംഭവം പൊളിഞ്ഞനെ. പക്ഷെ ആ സമയത്ത് സഫ്രീനി അതിന് ശ്രമിച്ചില്ല. പാസ്പോർട്ടുമായി നീരജ ഭനോട്ട് കോക്പിറ്റിന് സമീപത്തേക്ക് പോയത് ശരിക്കും ആകാംക്ഷയോടെയാണ് യാത്രക്കാർ കണ്ടിരുന്നത്. എന്തിനാണ് ആ പാസ്പോർട്ട് കളക്ട് ചെയ്തതെന്ന് ആർക്കും അറിയത്തില്ല. പെട്ടെന്ന് നീരജ ഭനോട്ടിന്റെ അനൗൺസ്മെന്റ് കേട്ടു. മൈക്കിൾ ജോൺ ടെക്സ്റ്റൺ എന്ന യാത്രക്കാരനെ കോക്പിറ്റിന്റെ സമീപത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടുള്ള അനൗൺസ്മെന്റ് ആണ് നീരജ ഭനോട്ട് നടത്തിയത്. അനൗൺസ്മെന്റ് കേട്ട ആ ചെറുപ്പക്കാരൻ ഒന്ന് ഞെട്ടി. അയാൾ ഒരു ബ്രിട്ടീഷ് പൗരനാണ്. പാകിസ്ഥാനിൽ ഒരു ഹോളിഡേ ചെലവഴിക്കാനായി അയാൾ എത്തിയതാണ്. 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ കറാച്ചിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ആ വിമാനത്തെ കയറിയത്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹീത്രൂലേക്ക് മറ്റൊരു വിമാനത്തിലേക്കുള്ള ടിക്കറ്റും അയാൾ എടുത്തിട്ടുണ്ട്. മുന്നിലെ കർട്ടൺ മാറ്റി നീരജ ഭനോട്ടിന്റെ അടുത്തെത്തിയ ടെക്സ്റ്റൻ കാണുന്നത് അയാളുടെ പാസ്പോർട്ട് മറിച്ചു നോക്കുന്ന സഫ്രീനിയാണ്. സഫ്രീനി ടെക്സ്റ്റിനെ കണ്ടുടൻ ടെക്സ്റ്റിനെ ഒന്ന് പൂർണ്ണമായി നോക്കുകയാണ്. അതിനുശേഷം ടെക്സ്റ്റിനോട് അയാൾ പട്ടാളത്തിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അല്ല എന്ന് മറുപടി കിട്ടിയപ്പോൾ അയാളോട് അവിടെ മുട്ടുകുത്താൻ ആവശ്യപ്പെട്ടു. ടെക്സ്റ്റോൺ ഇപ്പോൾ ഏകദേശം വാതിലിൻ്റെ ഭാഗത്താണ്. ടെക്സ്റ്റോൺ മുട്ടുകുത്തി കഴിഞ്ഞതും സഫ്രീനി വീണ്ടും തുറന്നിരിക്കുന്ന വാതിലിൻ്റെ ഭാഗത്തെത്തി. സൺഷൈൻ്റെയും ഷെറിൻ്റെയും പുറകിലായി നിന്നുകൊണ്ട് സഫ്രീനി വീണ്ടും അടുത്ത അനൗൺസ്മെന്റ് നടത്തുകയാണ്. ആരെങ്കിലും വിമാനത്തിനടുത്തേക്ക് വരാൻ ശ്രമിച്ചാൽ ഞാൻ വിമാനത്തിലെ അടുത്ത പാസഞ്ചറേയും കൊല്ലും. വളരെ ഉറക്കെയാണ് സഫ്രീനി അങ്ങനെ പറയുന്നത്. ആ പറച്ചിൽ കേട്ടതും മെഗാഫോണിലൂടെ ദോഗ്ര സഫ്രീനിയോട് പറഞ്ഞു, ഏയ് നിങ്ങൾക്ക് ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ വിമാനത്തിലെ റേഡിയോ ഉപയോഗിക്കാം. റേഡിയോ ഉപയോഗിക്കാൻ അറിയാവുന്ന മെക്കാനിക് ആ വിമാനത്തിലുണ്ട്. അത് കേട്ടുകൊണ്ടാണ് സഫ്രീൻ മടങ്ങി തിരിച്ച് മുട്ടുകുത്തി നിൽക്കുന്ന ടെക്സ്റ്റിനടുത്തേക്ക് വരുന്നത്. അപ്പോഴും ടെക്സ്റ്റൻ മുട്ടുകുത്തി നിൽക്കുകയാണ്. ടെക്സ്റ്റിനോട് വെള്ളം ആവശ്യമുണ്ടോ എന്ന് സഫ്രീൻ ചോദിക്കുകയാണ്. വെള്ളം ആവശ്യമുണ്ടെന്ന് ടെക്സ്റ്റൻ മറുപടി പറയുകയും ചെയ്തു. അത് കേട്ടപ്പോൾ സഫ്രീനി ടെക്സ്റ്റിനോട്, ഞങ്ങൾ സമാധാന പ്രിയരാണ്. അമേരിക്കക്കാരെ പോലെ ഇസ്രയേലുകാരെ പോലെ ആളുകളെ കൊല്ലുന്ന ആളുകളെയല്ല ഞങ്ങൾ. സഫ്രീനി അയാളുടെ മനസ്സിലെ ആശയം ടെക്സ്റ്റിനോട് പറഞ്ഞതാണ്. അതിനുശേഷം അയാൾ ടെക്സ്റ്റിനെ സീറ്റിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. ഭീകരന്മാർ വലിയ കുഴപ്പക്കാരല്ല എന്ന ഒരു തോന്നൽ ടെക്സ്റ്റിന് മടങ്ങി വരുന്ന കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോഴും ആളുകളുടെ മനസ്സിൽ ഒരു സംശയമുണ്ട്. രാവിലെ 6 മണിക്ക് ഒരു ചെറുപ്പക്കാരനെ യാത്രക്കാരുടെ ഇടയിൽ നിന്ന് ആ ഭീകരന്മാർ കൂട്ടിക്കൊണ്ടുപോയതാണ്. അയാൾ ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ആളുകൾക്ക് ആർക്കും ഒരു ധാരണയുമില്ല. എയർ ഹോസ്റ്റസ്മാർ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇപ്പൊ ഇതാ ടെക്സ്റ്റൺ ജീവനോട് മടങ്ങി വന്നിരിക്കുകയാണ്. അതിന്റെ ഫലമായി ഒരു ആശ്വാസം ആളുകളുടെ ഇടയിലേക്ക് പതുക്കെ ഉണ്ടായി. ഒരു റിലാക്സ്ഡ് മൂഡ് ആ വിമാനത്തിനകത്തെ ആ 350 യാത്രക്കാരിലും ഉണ്ടാവുകയാണ്. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞു. ഈ സമയത്ത് ചില യാത്രക്കാർ യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങുന്നത് നീരജ് ഭനോട്ടിന്റെയും മറ്റ് എയർ ഹോസ്റ്റസ്മാരുടെയും ശ്രദ്ധയപ്പെടുകയാണ്. അവർ ആ ആവശ്യം ഭീകരന്മാരുടെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ ആദ്യം അവർ വിസമ്മതിച്ചു. സൺഷൈൻ ഒരു പരുവത്തിലാണ് ഈ സമയത്ത് സഫ്രീനി പറഞ്ഞ് കാര്യം സമ്മതിപ്പിക്കുന്നത്. യാത്രക്കാർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അനുവാദം കൊടുത്താൽ അവർ പൂർണ്ണമായും ഭീകരന്മാരോട് സഹകരിക്കുമെന്നുള്ള സൺഷൈൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് സഫ്രീനി ബാത്റൂമിൽ പോകാനായി യാത്രക്കാർക്ക് അവസരം കൊടുക്കുകയാണ്. ആ സംഭവം വിമാനത്തിനകത്തെ ടെൻഷൻ കുറയിച്ച് കുറച്ചു തുടങ്ങി. ഏകദേശം 4 മണിയായപ്പോൾ
നീരജ ഭനോട്ട് ആവശ്യപ്പെട്ട അനുസരിച്ച് ആളുകൾക്ക് സ്നാക്സ് കൊടുക്കാനും സഫ്രീനെ സമ്മതിച്ചു. സഫ്രീനെയും കൂടെയുള്ള ഭീകരരും നിറത്തോക്കുമായി കാവൽ നിൽക്കുന്ന ആ വിമാനത്തിനകത്ത് ഉണ്ടായിരുന്ന സ്നാക്സ് നീരജ ഭനോട്ടിന്റെ നേതൃത്വത്തിലുള്ള ആ ക്രൂ മെമ്പേഴ്സ് പതുക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഭക്ഷണ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഒരു തരത്തിലുള്ള സംഭാഷണവും എയർ ഹോസ്റ്റസ്മാരുടെയോ മറ്റ് ക്രൂ മെമ്പേഴ്സിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് വ്യക്തമായ നിർദ്ദേശം ഭീകരർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും നിശബ്ദതയിലാണ് സ്നാക്സിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ വിതരണം നടക്കുന്നത്. പക്ഷേ അപ്പോഴും യാത്രക്കാരെ ആശ്വസിപ്പിക്കുവാൻ എയർ ഹോസ്റ്റസ്മാർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. സമയം വൈകുന്നേരം 6 മണി. വിമാനം ഹൈജാക്ക് ചെയ്തിട്ട് 12 മണിക്കൂർ ആയിരിക്കുകയാണ്. ഭീകരന്മാരുടെ ക്ഷമ നശിച്ചു വരികയാണ്. ആ വിമാനത്തിലെ യാത്രക്കാരിൽ ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ബ്രിട്ടീഷുകാരും US കാരും ജർമ്മൻകാരും ഒക്കെ ഉണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ ഈ വിഷയം ചൂടുപിടിച്ച ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ടീം വിമാനത്തിലെ ഇന്ത്യൻ യാത്രക്കാരെ എങ്ങനെ രക്ഷിക്കാമെന്നതിനെക്കുറിച്ച് കാര്യമായി ആലോചിക്കുകയാണ്. കമാൻഡോ ഓപ്പറേഷനാണ് സകലരും മുന്നോട്ട് വയ്ക്കുന്നത്. US ബ്രിട്ടനും ജർമ്മനിയും ഇന്ത്യയൊക്കെ ആവശ്യപ്പെട്ടിട്ടും പാകിസ്ഥാൻ പക്ഷേ കമാൻഡോ ഓപ്പറേഷൻ സമ്മതിക്കുന്നില്ല. അവരുടെ രാജ്യത്തുള്ള അവരുടെ എയർപോർട്ടിൽ ഒരു കമാൻഡോ ഓപ്പറേഷന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സൈനികർ വരുന്നതിനെ അനുകൂലിക്കാനുള്ള ഒരു മനോഭാവം അവർക്കില്ല എന്നർത്ഥം. ഇന്നത്തെ പോലെ 24 മണിക്കൂറും ടെലികാസ്റ്റ് ചെയ്യുന്ന TV ചാനലുകൾ ഇന്ത്യയിൽ ഇല്ലാത്ത കാലഘട്ടമാണ്. എന്നാൽ US ഇത് ശരിക്കും ഒരു ചല്ലമുണ്ടാക്കിയിട്ടുണ്ട്. പാനാം വിമാനം US വിമാനമാണ്. ഏത് വിധേനയും സുരക്ഷിതമായി യാത്രക്കാരെ രക്ഷപ്പെടുത്തണം, അത് മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഭീകരരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ തടവറയിലുള്ള പാലസ്തീൻ പോരാളികളെ വിടുക എന്നുള്ളതാണ്. അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിമാന റാഞ്ചറായി അവർ തീരുമാനിച്ചതെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. കൊടും കുറ്റവാളികളായിട്ടുള്ള പാലസ്തീൻ ഭീകരരാണ് പല രാജ്യങ്ങളിലും അറസ്റ്റിലായി ജയിലിലായിട്ടുള്ളത്. അവരെയൊക്കെ വിടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. എന്നാലും ഡിസ്കഷൻസ് ആ മേഖലയിലും നടക്കുകയാണ്. സമയം പെട്ടെന്ന് പോവുകയാണ്. വൈകുന്നേരം 7 മണി കഴിഞ്ഞപ്പോൾ വിമാനത്തിലെ എല്ലാ വാതിലുകളും അകത്ത് നിറച്ചിരിക്കുകയാണ്. രാത്രിയിൽ ഒരു കമാൻഡോ അറ്റാക്ക് വിമാനത്തിന് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നൽ സഫ്രീനിക്കും കൂടെ ഉള്ളവർക്കുമുണ്ട്. വിമാനത്താവളത്തിനടുത്ത് എവിടെയെങ്കിലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ എത്തിയോന്നറിയാൻ വേണ്ടി കൂടെ കൂടെ സൺഷൈനെ കൊണ്ടും ഷെറിനെ കൊണ്ടും പുറത്തേക്ക് നോക്കിപ്പിക്കുന്നുണ്ട്. അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് സഫ്രീനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സമയം 9:00. വിമാനം അവിടെ എത്തിയ നിമിഷം മുതൽ AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റുകളും ഓണായിരുന്നു. തുടർച്ചയായി അങ്ങനെ AC ലൈറ്റും ഉപയോഗിച്ചതുകൊണ്ട് ബാറ്ററി വീക്കായി വരികയാണ്. അതിൻ്റെതായ ഒരു ലക്ഷണം വിമാനത്തിനകത്ത് കാണുന്നുമുണ്ട്. പതുക്കെ പതുക്കെ ലൈറ്റുകൾ അണഞ്ഞു തുടങ്ങി. അത് കണ്ടതും മുസ്തഫ അയാളുടെ സഹപ്രവർത്തകരോട് മുന്നിലിരിക്കുന്ന ആളുകളെ ആ വിമാനത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നീക്കാൻ ആവശ്യപ്പെട്ടു. മുസ്തഫയുടെ ആജ്ഞ കിട്ടിയതും വിമാനത്തിൻ്റെ മുൻഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വിമാനത്തിന് നടുക്കോട്ട് കൊണ്ടുവന്നു. അതേപോലെ വിമാനത്തിലെ ഏറ്റവും പുറകുള്ള ആളുകളെയും നടുക്കോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പോൾ 380 ആളുകൾ നടുഭാഗത്ത് ഞെരുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ തറയിലായി ഇരിക്കുന്നത്. ആളുകൾ ചേർന്ന് ഇരിക്കുകയാണ്. സീറ്റുകളുടെ പിടിയിലൊക്കെ ആളുകൾ കയറി ഇരിക്കുകയാണ്. ഈ സമയത്ത് അപൂർവ ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ, മങ്ങിയ പ്രകാശം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് വളരെ ഉറക്കെ യാത്രക്കാർ ആ കാര്യം കേൾക്കുകയാണ്. ആ ഭീകരന്മാരുടെ നേതാവ് സഫ്രീനി ഉറക്കെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതാണ് എല്ലാവരും കേൾക്കുന്നത്. മരണത്തിന് തൊട്ട് മുമ്പ് ആളുകൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് സഫ്രീനി ചൊല്ലുന്നത്. ഒരു മരണ പ്രാർത്ഥന പെട്ടെന്ന് ആ ആള് ചൊല്ലുന്ന കേട്ടപ്പോൾ യാത്രക്കാർക്ക് വല്ലാത്തൊരു അമ്പരപ്പാണ്. ശരിക്കും ഉറക്കെയാണ് സഫ്രീനി ആ പ്രാർത്ഥന ചൊല്ലുന്നത്. പ്രാർത്ഥന ചൊല്ലി ഏകദേശം തീരാറായപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് സകല ലൈറ്റുകളും അണഞ്ഞു. തികച്ചും ഇരുട്ട് മാത്രം. ഇപ്പോൾ ആ പ്ലെയിൻ പൂർണ്ണമായും ഇരുട്ടിലാണ്. ആർക്കും ആരെയും കണ്ടുകൂടാത്ത അവസ്ഥ. 380 ആളുകൾ ശ്വാസം അടക്കി പിടിച്ചാണ് ആ വിമാനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്. പെട്ടെന്നാണ് അവർ ആ ശബ്ദം കേട്ടത്, ഒരു വെടിയുടെ ശബ്ദം. മുസ്തഫ എന്ന സഫ്രീനി അയാളുടെ സഹപ്രവർത്തകൻ്റെ ബെൽറ്റിന് നേരെ നിറയൊഴിച്ച ശബ്ദമാണ് ആളുകൾ കേട്ടത്. സഹപ്രവർത്തകൻ്റെ ബെൽറ്റ് ഒരു സ്ഫോടക വസ്തു ശേഖരമാണ്. ആ സ്ഫോടക വസ്തു ശേഖരത്തിലേക്കാണ്
യഥാർത്ഥത്തിൽ മുസ്തഫ നിറയൊഴിച്ചത്. പക്ഷേ ഇരുട്ടത്ത് അയാൾക്ക് കൃത്യമായും ആ ബെൽറ്റിലേക്ക് നിറയൊഴിക്കാൻ പറ്റിയില്ല. ആ വെടിയുണ്ട് ആ സഹപ്രവർത്തകന്റെ തൊട്ടു പുറകിലുണ്ടായിരുന്ന സീറ്റിലാണ് കൊണ്ടത്. വെടിയുടെ ശബ്ദം കേട്ടതും വിമാനത്തിനകത്ത് ആളുകൾ പെട്ടെന്ന് പരിഭ്രാന്തരായി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ആ നിമിഷത്തിൽ തന്നെ അടുത്തത് സംഭവിക്കുകയാണ്. ആ നാല് ഭീകരരും ആ ആൾക്കൂട്ടത്തിന് നേരെ തുരുതുര നിറയൊഴിക്കാൻ തുടങ്ങി. അവരുടെ കൈവശമുള്ള മെഷീൻ ഗണ്ണും ഷോട്ട് ഗണ്ണുകളും കൈത്തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം നിറയൊഴിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ നിമിഷത്തിന് ആളുകൾക്ക് മനസ്സിലായി. അവരെ ആ വിമാനത്തിനകത്തിട്ട് വെടിവെച്ച് കൊല്ലാനാണ് ആ ഭീകരരുടെ തീരുമാനം. വെടിയുടെ ശബ്ദത്തിനോടൊപ്പം വെടിയുണ്ടെങ്കിൽ മെഷീൻ ഗണ്ണിന്നോ തോക്കിൽ നിന്നോ പുറത്തേക്ക് തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രകാശം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ വിമാനത്തിനകത്ത് കാണുന്ന ഏക പ്രകാശം എന്ന് പറയുന്നത്. ഭീകരർ അല്പം മുകളിൽ നിന്നാണ് വെടിവെക്കുന്നത്. വിമാനത്തിനകത്ത് രണ്ട് തട്ടാണ്. ആ മുകളിലത്തെ തട്ടിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഭീകരർ താഴോട്ട് വെടിവെക്കുന്നത്. വെടി ശബ്ദത്തോടൊപ്പം ആളുകളുടെ ഉറക്കയുള്ള കരച്ചിലും ആക്രോശവും അലറി വിളിയും ഒക്കെ കേൾക്കുകയാണ്. ഭ്രാന്തമായ ഒരു അവസ്ഥ. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മുൻവശത്തിരുന്ന ആളുകളുടെ കാലിലേക്കാണ് വെടി വീണിരിക്കുന്നത്. വെടിയുണ്ട പാഞ്ഞു വരുന്ന കണ്ടതും പുറകിലിരുന്ന ആളുകൾ തലകുനിച്ചു. അത് അപകടത്തിൽ കലാശിക്കുകയാണ്. തലകുനിച്ചപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വെടിവെക്കുന്നുണ്ട്. പലരുടെയും തലയിലേക്ക് തന്നെ വെടിയുണ്ട കയറുകയാണ്. ഇതിനിടയിൽ ഗ്രനേഡ് വലിച്ചെടുത്ത ആ ഭീകരർ അതിനെ പിന്നെ വലിച്ചൂരി എറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇരുട്ടത്തായതുകൊണ്ട് അവർക്ക് കൃത്യമായും പിന്നെ പൂർണ്ണമായും വലിച്ചൂരാൻ പറ്റുന്നില്ല. പകുതി ഊരി പിന്നുമായിട്ടാണ് ആ ഗ്രനേഡുകൾ ആ വിമാനത്തിനകത്തേക്ക് മൂവ് ചെയ്യുന്നത്. വിമാനത്തിനകത്ത് സമാനാർത്ഥങ്ങളില്ലാത്ത പല രംഗങ്ങൾക്കും അത് ഇടവരുത്തുകയാണ്. 50 വയസ്സുള്ള കർണാടകക്കാരനായ ഒരാൾ അയാളുടെ ഭാര്യ അയാളുടെ വലതുവശത്തിരിക്കുകയാണ്. ആ ആള് വെടിയുടെ ശബ്ദം കേട്ടപ്പോ ഒന്ന് കുനിഞ്ഞതാണ്. പെട്ടെന്നാണ് തൊട്ടടുത്ത് അയാളൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. അയാളുടെ വലതുവശത്തിരുന്ന അയാളുടെ ഭാര്യയുടെ പുറത്തേക്ക് ഗ്രനേഡ് വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. ആ ഗ്രനേഡ് ആ സ്ത്രീയുടെ ശരീരത്തിലെ പതിച്ച നിമിഷത്തിൽ ഒരു വൻ സ്ഫോടനം അവിടെ ഉണ്ടായി. ആ സ്ത്രീ കഷ്ണം കഷ്ണമായി ചിതറുമ്പോൾ പല ഭാഗവും അടുത്തിരുന്ന ആ ഭർത്താവിന്റെ പുറത്തേക്കാണ് വീഴുന്നത്. സമാന സ്വഭാവത്തിൽ ഒരുപാട് രംഗങ്ങൾ. 42 വയസ്സുള്ള ജോർജ് അയാളുടെ പിഞ്ചു കുട്ടികളെയും ഭാര്യയും രക്ഷിക്കാൻ വേണ്ടി അവരുടെ മുകളിലൂടെ കയറി കിടക്കുകയാണ്. വെടിയുണ്ടെങ്കിൽ അയാളുടെ മുകളിലൂടെ ചീറിപ്പാഞ്ഞു പോവുകയാണ്. ഇരുട്ടത്ത് ലക്ഷ്യമില്ലാതെ തലങ്ങും വിലങ്ങും വെടിവെക്കുന്ന ആ ഭീകരരുടെ വെടിയുണ്ടകൾ ആ എയർക്രാഫ്റ്റിന്റെ ബോഡിയെ തട്ടിത്തെറിച്ച് പലരെയും പുറത്ത് തറയ്ക്കുന്നുമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ വെടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങോട്ടെങ്കിലൊക്കെ ഓടാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് വിമാനത്തിലെ ഒരു വാതിൽ ആരും വലിച്ചു തുറക്കുന്നത്. വിമാനത്തിന്റെ വലതുവശത്ത് ഇതുപോലെ 1, 2, 3, 4, 5 വാതിലുകളുണ്ട്. അതുപോലെ തന്നെ ഇടതുഭാഗത്തുമുണ്ട്. ഇതിൽ ഈ R3 എന്ന വാതില് ആരും വലിച്ചു തുറക്കുകയാണ്. ആ വാതിൽ തുറന്നത് പുറത്തുള്ള പ്രകാശം ആ വിമാനത്തിനകത്തേക്ക് വന്നു. അതുവഴി അനവധി ആളുകൾ പുറത്തേക്ക് ചാടി. ചാടി വീണത് കൃത്യമായും വിമാനത്തിന്റെ ചിറകിന് മുകളിലാണ്. ചിറകിൽ നിന്ന് താഴേക്ക് ഏകദേശം 16 അടി താഴ്ചയുണ്ട്. 16 അടി താഴ്ചയിലേക്ക് ആ ചിറകിൽ നിന്ന് ചാടിയാൽ കാലൊടിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് ചിലർ ചാടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇടതുവശത്തുള്ള ചിറകിന്റെ വാതിലും ആര് വലിച്ചു തുറന്നു. പല വാതിലുകളും തുറക്കപ്പെടുന്നുണ്ട്. തുറക്കപ്പെടുന്ന വാതിലിലൂടെയൊക്കെ ആളുകൾ പുറത്തേക്ക് ചാടുകയാണ്. ചിറകിന് മുകളിലായി പോയ ആളുകൾ തിരിച്ച് വീണ്ടും അകത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ആകപ്പാടെ ഒരു ബഹളമാണ്. അവർ പുറത്തേക്ക് ചാടുന്ന സമയത്തും ആ ഭീകരന്മാർ നിറയൊഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഈ വലതുവശത്തുള്ള 4-ാമത്തെ വാതിലാണ് യഥാർത്ഥത്തിൽ എമർജൻസി ആയിട്ട് ഇറങ്ങാൻ കഴിയുന്ന ചരിവ് പ്രതലമുള്ളത്. ബാക്കിയുള്ള വാതിലിലേക്ക് കൃത്യമായും ഇറങ്ങാനുള്ള സ്റ്റെപ്സ് ഘടിപ്പിച്ചാൽ മാത്രമേ സുഖമായിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആ ഇരുട്ടിനുള്ളിൽ എയർ ഹോസ്റ്റസ്മാരെ യാത്രക്കാരും ചേർന്ന് ആ വാതിലിലേക്ക് തുറന്നു. കിട്ടുന്ന വാതിൽ വഴിയൊക്കെ ആളുകൾ എടുത്തു ചാടുകയാണ്. പരമാവധി യാത്രക്കാരെ ആ വാതിൽ വഴി പുറത്തേക്ക് ഇറക്കാനായിട്ട് സകല എയർ ഹോസ്റ്റസ് ശ്രമിക്കുകയാണ്. ശരിക്കും ഇരുട്ടാണ് വിമാനത്തിനുള്ളിൽ. ആർക്കും ഒന്നും കൃത്യമായി കണ്ടുകൂടാ എന്നതാണ് സത്യം. വിമാനത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നപ്പോൾ ദൂരെ കത്തി നിൽക്കുന്ന വിമാനത്താവളത്തിലെ ലൈറ്റുകളിൽ നിന്നുള്ള പ്രകാശം ആ വിമാനത്തിനകത്തേക്ക് അരിച്ചരിച്ച് വീഴുന്നുണ്ട്. അതുമാത്രമാണ് വിമാനത്തിനകത്തേക്കുള്ള ഏക പ്രകാശം എന്ന് പറയുന്നത്. ആ പ്രകാശത്തിന്റെ പിൻബലത്തിലാണ് ആളുകൾ വാതിലുകളിലേക്ക് ഓടുന്നത്. ചിറകിൽ വീണുപോയ പലരും ഈ സമയത്ത് തിരിച്ച് വിമാനത്തിനകത്തേക്ക് കയറി. അവർ വിമാനത്തിലെ മറ്റു വാതിലുകൾക്ക് നേരെ ഓടുകയാണ്. ഈ സമയത്ത് സൺഷൈനും ഷെറിനും നീരജ ഭനോട്ടും ഒക്കെ ആ ഫ്ലൈറ്റിന്റെ ചിറയിലേക്ക് വീണതാണ്.
ആളുകളെ തള്ളി ഇറക്കുന്നതിനിടയിൽ അവരെയും കൂടി ആളുകൾ തള്ളിയിട്ടതാണ്. ചിറകിലേക്ക് വീണ ആളുകളെ വിമാനത്തിനുള്ളിലേക്ക് കയറാൻ അവർ സഹായിച്ചതിന് ശേഷം അവരും കൂടി വിമാനത്തിനുള്ളിലേക്ക് കയറി. സകല സ്ഥലത്തും ഇരുട്ടാണ്. ആ ഇരുട്ടിലൂടെ വലതു ഭാഗത്തുള്ള ആ ചരിവ് പ്രതലത്തിലേക്ക് ആളുകളെ എത്തിക്കാനാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രമം. നീരജ് ഭാനോട്ടും സൺഷൈനും ഷെറിനും ആളുകളെ ദ്രുതഗതിയിൽ വാതിലുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ഭീകരർ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. വിമാനത്തിന്റെ ചിറയിലേക്ക് ചാടിയിട്ട് അവിടെ നിന്ന് താഴേക്ക് ചാടുന്നവരും അല്ലാത്ത ഡോറുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നവരും അതോടൊപ്പം R4 ഒഴുകി താഴെ ഇറങ്ങുന്നവരൊക്കെയായി ഒരു ബഹളമാണ് വിമാനത്തിന് ചുറ്റും. വിമാനത്തിന് താഴേക്ക് എത്തുന്നവർ ജീവനും കൊണ്ട് ഓടുകയാണ്. ഓടുമ്പോഴാണ് പലർക്കും ആ കാര്യം സ്വയം മനസ്സിലാവുന്നത്. അവരുടെ ഇടത് കൈയിൽ വെടിയേറ്റിട്ടുണ്ട്, തുടയിൽ വെടിയേറ്റിട്ടുണ്ട്, വയറിൽ വെടിയേറ്റിട്ടുണ്ട്, രക്തം അവിടേക്ക് ശരീരത്തിന് പുറത്തേക്ക് ഒഴുകുന്നുള്ള കാര്യം ഓടിപ്പോകുമ്പോഴാണ് പലരും കാണുന്നത്. പലരും വീണുകിടക്കുന്ന ആളുകളെ എങ്ങനെയും രക്ഷിക്കാനുള്ള ശ്രമത്തിലുമാണ്. ഈ സമയമായിട്ടും പാകിസ്ഥാന്റെ കമാൻഡോകൾ വിമാനത്തിൽ എത്തിയിട്ടേയില്ല. വെടിവെപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിമാനത്തിനകത്തേക്ക് വീണ്ടും കടന്ന നീരജ് ഭനോട്ട് ആളുകളെ ആ എമർജൻസി എക്സിറ്റ് വഴി പുറത്തെത്തിക്കുന്നത് ഇപ്പോഴാണ് ഭീകരരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഭീകരരുടെ മെഷീൻ ഗണ്ണുകളിലെ വെടിയുണ്ടകൾ തീർന്നു വരുന്ന സമയമാണ്. ഈ സമയത്ത് നീരജ് ഭനോട്ട് മുടന്തു മുടന്തിയാണ് ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവളുടെ ഇടത് തുടയിൽ വെടിയേറ്റിരിക്കുകയാണ്. ഇടത് കാലിൽ വെടിയേറ്റിട്ടും ആളുകളെ ആ എമർജൻസി എക്സിറ്റിലേക്ക് തള്ളിവിടുന്ന നീരജിന്റെ തലമുടിയിൽ കയറി സഫ്രീനെ പിടിക്കുന്നത് ഈ നിമിഷത്തിലാണ്. നീരജ് ഭനോട്ടിന്റെ തലയിൽ പോണി ടെയിൽ പോലെ മുടി കെട്ടിയിട്ടിരിക്കുകയാണ്. ആ മുടിയിലാണ് അയാൾ പിടിച്ചു വലിച്ചത്. മുടിയിൽ പിടിച്ചതിന് ശേഷം ഭനോട്ടിന്റെ നെറ്റിയിലേക്ക് ആ കൈത്തോക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിക്കുകയാണ്. ഭനോട്ടിന്റെ തലയിലേക്ക് വെടിയുണ്ട കയറി ഇറങ്ങുന്നത് ആ സമയത്ത് എക്സിറ്റ് ഡോർ വഴി പുറത്തേക്ക് ചാടുന്ന പലരും കാണുന്നുണ്ട്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന മുമ്പ് ഭനോട്ട് തറയിൽ വീണു. ഈ നിമിഷത്തിലും വിമാനത്തിനകത്ത് ആളുകളുണ്ട്. ആളുകൾ പലരും സീറ്റുകൾക്കടിയിൽ ഒളിച്ചിരിക്കുകയാണ്. വെടിയുടെ ശബ്ദം ഏതാണ്ട് തീർന്നതും ആളുകൾ രക്ഷപ്പെടാനായി വാതിലേക്ക് ഓടുകയാണ്. ആ നിമിഷത്തിൽ ഒരു കാഴ്ച കൂടി ആളുകൾ കാണുന്നുണ്ട്. ആ ഭീകരർ പെട്ടെന്ന് വേഷം മാറുന്നത്. അവർ അതുവരെ അണിഞ്ഞിരുന്ന പാകിസ്ഥാൻ സെക്യൂരിറ്റി ഗാർഡിന്റെ യൂണിഫോം പെട്ടെന്ന് തന്നെ അവർ ഊരിക്കളയുകയാണ്. നിമിഷ നേരം കൊണ്ടാണ് ആ ഭീകരർ സാധാരണ യാത്രക്കാരെ പോലെയായി മാറുന്നത്. യാത്രക്കാർ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ അവരും കൂടെ ചാടി ഓടുകയാണ്. സകലരും എയർപോർട്ട് ടെർമിനൽ ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. 4 ഭീകരരും സാധാരണ യാത്രക്കാരെ പോലെ കൈവീശ് ഓടുകയാണ്. പരിക്കേൽക്കാത്ത അനവധി ആളുകളുണ്ട്. അവരൊക്കെ ഓടുകയാണ്. എല്ലാവരും ടെർമിനൽ നിരയാണ് ഓടുന്നത്. ഈ സമയത്താണ് പാകിസ്ഥാൻ കമാൻഡോകൾ വിമാനത്തിന് അടുത്തെത്തുന്നത്. അവർ വിമാനത്തിനകത്തേക്ക് കടക്കുകയാണ്. 4 ഭീകരരും യാത്രക്കാരോടൊപ്പം ഈ സമയത്ത് ടെർമിനലിനടുത്തെത്തി. ടെർമിനലിനകത്തേക്ക് കടന്നതും പല യാത്രക്കാരും ആ ഭീകരെ തിരിച്ചറിഞ്ഞു. യാത്രക്കാർ അവരെ വളഞ്ഞതും ആ ടെർമിനൽ ആ സമയത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ ഓടി വന്ന് അവരെ വളഞ്ഞു. യാത്രക്കാർ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ആ നിമിഷം ടെർമിനലിൽ നിന്ന് അവർ പുറത്തു കിടക്കുമായിരുന്നു. 6 ഭീകരർ തടവിലാക്കിയ യാത്രക്കാരാണ് ആ വിമാനത്തിനകത്ത് ഉണ്ടായിരുന്നത്. വിമാനത്തിനകത്തുള്ള ആ ഭീകരരുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കളും മാരക ആയുധങ്ങളുമുണ്ടെന്ന് രാവിലെ തന്നെ എല്ലാവരും അറിഞ്ഞതാണ്. എന്നിട്ട് പോലും ആവശ്യത്തിന് ഡോക്ടേഴ്സിനെയോ ആശുപത്രി സംവിധാനങ്ങളോ ആംബുലൻസോ ഒന്നും തന്നെ ആ എയർപോർട്ടിൽ സംഘടിപ്പിച്ചിരുന്നില്ല. എയർപോർട്ടിനകത്തേക്ക് വിവിധ ശൈലിയിൽ മുറിവേറ്റ് വന്ന ആളുകൾ, മുറിവേറ്റ് ഗുരുതരാവസ്ഥയിലുള്ള ആളുകളും ഒക്കെ കൂടി ഒരു വല്ലാത്ത അവസ്ഥയാണ്. പലരും എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. അവരെ തടയാൻ സെക്യൂരിറ്റിക്കാർ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ സെക്യൂരിറ്റിക്കാർ പിന്മാറുകയാണ്. ഒരു പരുവത്തിൽ ആളുകൾ ഒരു സെക്യൂരിറ്റി ചെക്കുമില്ലാതെ ആ താവളത്തിന് പുറത്തേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ ആ കറാച്ചി വിമാനത്താവളത്തിൻ്റെ സെക്യൂരിറ്റിയുടെ ഒരു നിലവാരത്തെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പലരും സ്വമേധയാ വാഹനങ്ങൾ പിടിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ പാകിസ്ഥാൻ പൗരന്മാരും ഹോസ്പിറ്റലിലെ ജീവനക്കാരും ഡോക്ടേഴ്സും ശരിക്കും മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളത് ഇപ്പോഴും എല്ലാവരും ഓർത്തെടുക്കുന്ന കാര്യമാണ്. ജനം പൂർണ്ണമായും ആ യാത്രക്കാരോടൊപ്പമായിരുന്നു. ആളുകൾക്ക് എന്ത് സഹായം കൊടുക്കാനും എല്ലാവരും ഉണ്ടായിരുന്നു.
കീറി പറഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം വസ്ത്രം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും രക്തം കൊടുക്കാനും എന്ന് വേണ്ട എങ്ങോട്ട് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ആരെ കാണാൻ പോകണമെന്ന് പറഞ്ഞാലും ആളുകളെ കൂടെ കൊണ്ടുപോകാൻ പാകിസ്ഥാനിലെ കറാച്ചിയിലെ സാധാരണ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോഴും ഈ വിമാന റാഞ്ചലിൻ്റെ ഭാഗമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾ ഒന്നൊന്നായി ഓർത്തെടുക്കുന്നുണ്ട്. നാലാളുകളും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇതിൻ്റെ സൂത്രധാരണയായി ഉണ്ടായിരുന്ന ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചു പേർക്കും വധശിക്ഷയാണ് പാകിസ്ഥാൻ കോടതി വിധിച്ചത്. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ ആ അഞ്ചു പേരുടെ വധശിക്ഷ റദ്ദ് ചെയ്യുകയും അവർക്ക് ഒരു നിശ്ചിത കാലയളവിലുള്ള തടവ് മാത്രമായി വിധി മാറ്റുകയും ചെയ്തു. 2001 സഫ്രീനി ആ തടവ് പൂർത്തീകരിച്ച് പാകിസ്ഥാനിൽ നിന്ന് പാലസ്തീനിലേക്ക് യാത്ര തിരിച്ചു. അയാൾ ബാങ്കോക്ക് വഴിയാണ് യാത്ര തിരിച്ചത്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ സഫ്രീനി കാലുകൂത്തി ആ നിമിഷത്തിൽ അയാളെ കാത്ത് അവിടെ നിന്നിരുന്ന FBI അയാളെ പോക്കി. ബാങ്കോക്കിൽ നിന്ന് സഫ്രീനിയുമായി FBI നേരെ US US അതൊരു വല്ലാത്ത തരംഗം തന്നെ ഉണ്ടാക്കുകയാണ്. US ഒരു കാരണവശാലും മാപ്പ് കൊടുക്കാൻ കഴിയാത്ത കക്ഷിയാണ് ഈ സഫ്രീനി. സഫ്രീനിക്കെതിരായ വാദം കോടതിയിൽ ആരംഭിക്കുമ്പോൾ സള്ളിവൻ ആണ് ജഡ്ജി. സകല മേഖലയിൽ നിന്നുമുള്ള ആളുകൾ സാക്ഷിയായി എത്തുന്നുണ്ട്. അന്ന് വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ, വിമാനത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ഒക്കെ എത്തിയിട്ടുണ്ട്. തെളിവുകളുടെ ഒരു വൻ ശേഖരം തന്നെ സഫ്രീനിക്കെതിരെ ഉണ്ടായി. എയർ ഹോസ്റ്റസ്മാരായ സൺഷേനും ഷെറിനും ഒക്കെ തെളിവ് കൊടുക്കാൻ അന്ന് കോടതി വന്നവരാണ്. ഒരുപാട് ആളുകൾ അന്ന് കോടതിയിൽ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ടെങ്കിൽ ഇയാളെ ഇവിടെ വെച്ച് ഞങ്ങൾ വെടിവെച്ച് കൊന്നിനെന്നാണ്. ഒരുപാട് പേർ വേറെയും അഭിപ്രായങ്ങൾ പറഞ്ഞു. അയാളെ അങ്ങനെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല, അയാളെ കഷ്ണം കഷ്ണമായി അരിഞ്ഞരിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. അത്രയേറെ ബുദ്ധിമുട്ടുകളാണ് വെടിയേറ്റ 150-ൽ പരം ആളുകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി വെടിയുണ്ടകളാണ് ആളുകളുടെ ശരീരത്തിലേക്ക് കയറി ഇറങ്ങിയത്. 22 ആളുകൾ സ്പോട്ടിൽ കൊല്ലപ്പെട്ടു, 20 യാത്രക്കാരും 2 ജീവനക്കാരും. 153 ആളുകൾക്ക് പരിക്കേറ്റു. ഗ്രനേഡ് ചില്ലികൾ കയറി ഇറങ്ങിയും വെടിയുണ്ടകൾ കയറി ഇറങ്ങിയും ബോഡി മുഴുവൻ വികൃതമായിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ. അതിനുശേഷം ഒരിക്കൽ പോലും നേരായ ഒരു ജീവിതം നയിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളൊക്കെയും തെളിവുകൾ കൊടുക്കാനായി കോടതി എത്തിയിരുന്നു. കോടതിയിൽ വിധി പറഞ്ഞ ജഡ്ജി സള്ളിവൻ സഫ്രീനിക്ക് വിധിച്ചത് 163 വർഷത്തെ തടവാണ്. ആ തടവ് വിധിച്ചുകൊണ്ട് സള്ളിവൻ പറഞ്ഞത്, ഇനി ഒരിക്കൽ പോലും ഈ സഫ്രീനെ സൂര്യപ്രകാശം കാണാൻ പാടില്ല എന്നാണ്. US ഏറ്റവും സെക്യൂരിറ്റിയുള്ള ജയിലിലെ നിലവറയിൽ സൂര്യപ്രകാശം കിട്ടാതെ അയാൾ ജീവിതം അവസാനിപ്പിക്കട്ടെ എന്നാണ് സഫ്രീനിക്ക് വേണ്ടി വിധി എഴുതിയ സള്ളിവൻ പറഞ്ഞത്. അയാൾ സൂര്യപ്രകാശം പോലും ലഭിക്കാൻ അർഹതയില്ലാത്ത വ്യക്തിയാണെന്ന് സള്ളിവൻ തീർത്തു പറയുകയായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് ബാക്കിയുള്ള പ്രതികൾ 2008 ജയിൽവാസം അവസാനിപ്പിച്ചു എന്നാണ് പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് അവർ പാലസ്തീനിലേക്ക് മടങ്ങിയെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യക്കും US മാത്രമല്ല സകല രാജ്യങ്ങൾക്കും അതിൽ പാകിസ്ഥാനോട് എതിർപ്പുണ്ടായിരുന്നു. പാലസ്തീനിലേക്ക് മടങ്ങിയ അതിൽ ഒരാൾ പിറ്റേ വർഷം, അതായത് 2009 പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് വരുന്ന ബോർഡറിനടുത്ത് വെച്ച് US ഡ്രോണുകൾ കാണുകയും US ഡ്രോണുകൾ അയാളെ ഓടിക്കുകയും ചെയ്തു. ഓടിച്ച് ഒരു നിരത്തിലെത്തിയപ്പോൾ US ഡ്രോണുകൾ അയാൾക്ക് നേരെ നിറയൊഴിച്ചു. തല മുതൽ കാൽപാദം വരെ അരിപ്പയാകുന്ന ശൈലിയിൽ US നിയന്ത്രിത ഡ്രോണുകൾ അയാളെ വെടിവെച്ച് വീഴ്ത്തുന്ന ചിത്രം വിവിധ മാഗസിനുകളിലും പത്രങ്ങളിലുമൊക്കെ വരുമ്പോഴാണ് ആളുകൾക്കൊരു ആശ്വാസമുണ്ടാകുന്നത്. അയാൾ യഥാർത്ഥത്തിൽ അന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളാണോ ഭീകരനാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഒരു ഭീകരന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ ശിക്ഷയാണ് അയാളുടെ ശരീരത്തിലേക്ക് ആയിരക്കണക്കിന് വെടിയുണ്ടകൾ കയറി ഇറങ്ങിയപ്പോൾ ലഭിച്ചതെന്നാണ് അന്ന് പാനം വിമാനത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ രക്ഷിതാക്കളും അവരുടെ കുട്ടികളൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഈ കഥയിൽ നമ്മളേറെ വേദനിപ്പിച്ചത് എയർ ഹോസ്റ്റസ് നീരജ ഭനോട്ടിൻ്റെ അന്ത്യമാണ്. നീരജ ഭനോട്ട് ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അമ്മയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അവൾ മടങ്ങി വരുമ്പോൾ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന്. നീരജ ഭനോട്ടിൻ്റെ ബർത്ത്ഡേ 7 സെപ്റ്റംബറിനായിരുന്നു. അവൾ 7 സെപ്റ്റംബർ മടങ്ങി വരുമ്പോൾ അന്ന് ഒരു പാർട്ടി നടത്താമെന്ന് അമ്മ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 7 സെപ്റ്റംബർ നീരജ മടങ്ങി വന്നില്ല. നീരജ മടങ്ങി വന്നത് 7 സെപ്റ്റംബർ നീരജയ്ക്ക് പകരം നീരജയുടെ ശവപ്പെട്ടിയാണ് 7 സെപ്റ്റംബർ 8 ഇന്ത്യയിലേക്ക് വന്നത്.
ഇന്ത്യ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ സങ്കടപ്പെട്ടുപോയ ആ നിമിഷങ്ങളാണ് മുംബൈ എയർപോർട്ട് നമ്മളോട് പറയുന്നത്. ശരിക്കും ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ നീരജയുടെ ബോഡി വന്നിറങ്ങുമ്പോൾ നീരജയെ ഓർത്ത് കണ്ണീർ പൊഴിക്കാത്ത ഇന്ത്യക്കാർ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. നീരജയ്ക്ക് ഇന്ത്യയുടെ പരമോന്നത ബഹുമതി പോലും അതിനുശേഷം മരണാന്തര ബഹുമതിയായി നൽകുകയുണ്ടായി. പാകിസ്ഥാനും അവിടെ ഏറ്റവും വലിയ ബഹുമതി നീരജയ്ക്ക് തുടർന്ന് നൽകി. അതുപോലെ തന്നെ US സ്വന്തം ജീവൻ രക്ഷിക്കാൻ നീരജയ്ക്ക് വളരെ എളുപ്പം കഴിയുമായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ട് ആ വിമാനത്തിലെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ചുമതലപ്പെട്ടയാളാണ് താനെന്നുള്ള നീരജ ഭനോട്ടിൻ്റെ ആ തീരുമാനമാണ് നീരജയെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാക്കുന്നത്. ഇതുവരെ പാനാം വിമാനത്തിൻ്റെ ഹൈജാക്കിങ്ങും നീരജ് ഭാനോട്ടിൻ്റെ ധീരമായ ആ ജീവത്യാഗവും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റിൽ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.